Hi friends, welcome to Smarter Kerala YouTube channel. In the Namal Kanan Ponada, we vessel filtration unit in the installation video. Nyanim wife would a vital vessel filtration unit to a chal on Alavichu. Panamala Kadagal Lakach in the Chodi Chapol, Elarim Pangira Velia Vele and our another. Panamala Dinakurchin Etilaka research is upon. ഇതിനകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കൊന്നും അധികം വിലയില്ല എന്ന് മനസ്സിലായി അപ്പം ഞങ്ങൾ ചിന്തിച്ചു ഇത് നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കിയാലോ എന്ന് അപ്പം ഞങ്ങൾ ഇത് ഉണ്ടാക്കിയതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞങ്ങൾ ഇതിലൂടെ കാണിക്കുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മളിപ്പം വീട്ടിൽ വെച്ചിരിക്കുന്ന വെസൽ ഫിൽറ്റർ ഈ കാണുന്നതാണ് അപ്പം ഇത് നമ്മൾ വാങ്ങിയത് ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ് ROE store എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഈ വെസൽ ഫിൽറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് ഫൈബർ ബേസ്ഡ് ആയിട്ട് FRP വെച്ചിട്ടാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ സൈസ് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിയിരിക്കുന്ന സൈസ് 10x54 64 ലിറ്റർ വോളിയമാണ് അതിനുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ROE സ്റ്റോറിൽ നിന്ന് ഇതിൻ്റെ മുകളിലിരിക്കുന്ന ഈ മൾട്ടിപോൾട്ട് വാൽവ് എന്ന് പറഞ്ഞിട്ട് കൂടെ വാങ്ങിയിട്ടുണ്ട് ബേസിക്കലി അപ്പോൾ ഈ ഫിൽറ്ററിന് നമുക്ക് മൂന്ന് സാധനങ്ങളാണ് വേണ്ടത് ഒന്ന് ഈ വെസൽ ഫിൽറ്റർ ഈ കാണുന്ന ഈ ബ്ലൂ കളർ ഈ ട്യൂബ് പോലെ ഇരിക്കുന്ന ഈ വെസൽ പിന്നെ വേണ്ടത് മൾട്ടിപോർട്ട് വാൽവ് ഈ മൾട്ടിപോർട്ട് വാൽവ് വെച്ചിട്ടാണ് നമ്മളിതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെ സർവീസ് ചെയ്യുന്നത് ഇതിന് താഴോട്ടൊരു എക്സ്റ്റൻഷൻ ഉണ്ട് അതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു ഫിൽറ്ററും ഉണ്ട് അപ്പോൾ ആ ഫിൽറ്റർ ഒരു കുഞ്ഞു ഫിൽറ്ററാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും കരടും കാര്യങ്ങളും ഒക്കെ മീഡിയം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലംബിംഗ് സിസ്റ്റത്തിലേക്ക് കയറില്ല പിന്നെ വേണ്ടത് മീഡിയാസാണ് അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളാണ് ഈ വെസൽ ഫിൽറ്ററിൽ കംപ്ലീറ്റ്ലി ഉള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ മീഡിയാസ് എന്തൊക്കെയാണ് എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് കണ്ടു നോക്കാം നമ്മൾ മൂന്ന് ടൈപ്പ് മീഡിയാസാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഒന്ന് സാൻഡ് മീഡിയ പിന്നെ ചാർക്കോൾ പിന്നെ കാറ്റലോഗ്സ് ഞാൻ ഓരോന്നിനെയും കുറിച്ച് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ഇതാണ് ഈ ഹാഫ് ഇഞ്ച് ക്വാഡ് സാൻഡ് എന്ന് പറയുന്ന സാധനം ഇത് കാലിഞ്ചിൻ്റെ ക്വാഡ് സാൻഡ് ഇത് മീഡിയം സൈസുള്ള ഒരു സൈലക്സ് അല്ലെങ്കിൽ ബിഗ്സ് സൈലക്സ് എന്നും പറയും ഇത് സ്മോൾ സൈസ് സൈലക്സ് ഇത് അൾട്രാ ഫൈൻ സാൻഡ് ഫൈൻ സാൻഡ് എന്നാണ് നമ്മൾ നാട്ടിലൊക്കെ പറയുന്നത് ഇത് ചാർക്കോൾ ഇതിനെന്തോ ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട് 500 IV എന്നാണ് പറയുന്നത് ഇത് കാറ്റലോഗ്സ് അതായത് ഈ ഒത്തിരി ഹാർഡ്നെസ് ഒക്കെയുള്ള സ്ഥലത്ത് ഉപയോഗിക്കുന്നതാണ് വെള്ളത്തിന് ശുദ്ധീകരിക്കാൻ നമുക്കത്ര ഹാർഡ്നെസ് ഇല്ലാത്തതുകൊണ്ട് അധികം യൂസ് ചെയ്യുന്നില്ല ഇത് മുമ്പേ പറഞ്ഞ മൾട്ടിപോർട്ട് വാൽവാണ് ഹാൻഡ് മീഡിയ നമ്മൾ അക്വേറിയം ഷോപ്സിൽ അല്ലെങ്കിൽ ലോക്കൽ സ്റ്റോഴ്സിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അതിൻ്റെ അകത്ത് പറഞ്ഞ പോലെ ക്വാഡ്സും സൈലക്സ് അൾട്രാഫൈൻ സാൻഡേ ഉള്ളൂ ഇത് നമുക്ക് കിട്ടും പിന്നെ ചാർക്കോളും ഞങ്ങൾ ROE സ്റ്റോറിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത് പിന്നെ ഉള്ളത് കാറ്റലോഗ്സ് കാറ്റലോഗ്സ് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാനായിട്ട് കിട്ടും ഇതാണ് ഫിൽറ്റർ നമ്മൾ ഇൻസ്റ്റലേഷനിലേക്ക് കടക്കുകയാണ് നമ്മളിതിലേക്ക് ഇപ്പോൾ ഈ വെസലിലേക്ക് ആദ്യം ഫില്ല് ചെയ്യാൻ പോകുന്നത് 0.5 ഇഞ്ച് ക്വാഡ് സാൻഡാണ് ഇതാണ് ഇച്ചിരി നമ്മൾ കണ്ട ക്വാഡ് സാൻഡ് ഇത് നമ്മളിതിലേക്ക് ഫില്ല് ചെയ്യും അപ്പം എല്ലാ മീഡിയാസും ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു 30% ഫ്രീ ആയിട്ട് വെസലിൽ വേണം ആ 30%ൽ എപ്പോഴും വാട്ടർ വന്ന് കിടക്കും അപ്പം നമ്മൾ ആദ്യം ഈ ഒരു 0.5 ഇഞ്ച് ക്വാഡ് സാൻഡ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ താഴെ പോവാതെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ബോട്ടിൽ വെച്ച് ഇങ്ങനെ ഫില്ല് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഇത്രയും പാർട്ട് വരെ നമ്മൾ ഫില്ല് ചെയ്യും ആദ്യം നമ്മളീ പറഞ്ഞാൽ 0.5 ഇഞ്ച് ക്വാഡ് സാൻഡ് അത് കഴിഞ്ഞിട്ട് 0.25 ഇഞ്ച് ക്വാഡ് സാൻഡ് പിന്നെ നമ്മൾ ചാർക്കോൾ ഫില്ല് ചെയ്യും പിന്നെ സൈലക്സ് ബിഗ് ഫില്ല് ചെയ്യും പിന്നെ സൈലക്സിൻ്റെ സ്മോൾ ഫില്ല് ചെയ്യും പിന്നെ കാറ്റലോഗ്സ് ഫില്ല് ചെയ്യും പിന്നെ ഫൈൻ സാൻഡ് ഫില്ല് ചെയ്യും അത് കഴിഞ്ഞിട്ടൊരു 30% നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടേക്കും അവിടെ എപ്പോഴും നമുക്ക് വെള്ളം വന്ന് കിടക്കുന്നുണ്ടാവും ഈ വീഡിയോ എടുത്തപ്പോൾ നമ്മൾ പോർട്രേറ്റ് മോഡിലായി പോയി എടുത്തത് ഞാനാണ് എടുത്തത് ഒരു അബദ്ധം പറ്റിപ്പോയതാണ് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ഇത് നമ്മളിപ്പം ഈ ഒരു 0.5 ഇഞ്ച് ക്വാഡ് സാൻഡ് ഫില്ല് ചെയ്ത് ഉണ്ടിരിക്കുകയാണ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാണ് 0.25 ഇഞ്ച് ക്വാഡ് സാൻഡ് 0.5 ഇഞ്ച് നമ്മൾ ഫില്ല് ചെയ്ത് കഴിയുമ്പം 0.25 ഇഞ്ച് നമ്മൾ ഫില്ല് ചെയ്യും
0.25 ഇഞ്ച് ഫില്ല് ചെയ്യാനാണ് അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ടേപ്പ് വെച്ചിട്ട് നമുക്ക് ആദ്യമേ ഇത് മെഷർ ചെയ്ത് വെക്കാം നമ്മുടെ ആ വെസൽ എത്രയായിരുന്നു ഇനീഷ്യൽ ലെങ്ത് എന്നുള്ളത് അതനുസരിച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ അത് കുറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് എപ്പോഴും മെഷർ ചെയ്യാൻ പറ്റും എല്ലാ മീഡിയസും ഈക്വൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇത് അത് കഴിഞ്ഞിട്ട് നമ്മളിടുന്ന ചാർക്കോളാണ് ചാർക്കോളൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ കൈ മൊത്തം കറുത്ത് ഒരിതാവും അപ്പം പിന്നെ ഒത്തിരി പൊടി വരാൻ ചാൻസ് ഉണ്ട് നമ്മളൊരു ചെറിയ മാസ്കൊക്കെ വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും ചാർക്കോളും അതുപോലെ നമ്മൾ ഈക്വലായിട്ട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പം നമ്മൾ ആദ്യം ഫില്ല് ചെയ്തത് 0.5 ഇഞ്ച് ക്വാഡ് സാൻഡ് പിന്നെ 0.25 ഇഞ്ച് ക്വാഡ് സാൻഡ് ഇപ്പം നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാർക്കോൾ ഇതൊക്കെ നമ്മുടെ വെള്ളം പ്യൂരിഫൈ ചെയ്യാനായിട്ട് ഓരോ ലെവലിൽ പ്യൂരിഫൈ ചെയ്യാനായിട്ട് നല്ലതാണ് നമുക്ക് വീട്ടിലെ ഏറ്റവും പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ക്ലേ ഇച്ചിരി കൂടുതലാണ് വെള്ളത്തിൽ അപ്പോൾ നമ്മുടെ ഈ പ്ലംബിംഗ് സിസ്റ്റത്തിൽ മൊത്തം ക്ലേ കയറിയിട്ട് ഫ്ലോ മൊത്തം ഇതാവുന്നു കുറയുന്നു പിന്നെ ഒരു ക്ലേൻ്റെ ഒരു സ്മെല്ലും കളറും ഒക്കെ നമ്മുടെ വാട്ടറിൽ വരുന്നുണ്ടായിരുന്നു നമ്മൾ ചെറിയ ഫിൽറ്റേഴ്സ് ആയിരുന്നു വെച്ചുകൊണ്ടിരുന്നത് പക്ഷേ ആ ഫിൽറ്റേഴ്സിൽ ഈ ക്ലേയിൻ്റെ പാർട്ടിക്കിൾ തീരെ ചെറുതായതുകൊണ്ട് എപ്പോഴും വന്ന് ബ്ലോക്ക് ആകുകയും നമുക്ക് ഭയങ്കര ഡിഫിക്കൾട്ടായിരുന്നു അതുകൊണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത് മെയിനായിട്ട് ചെയ്യാനായിട്ട് വിചാരിച്ചത് നമ്മൾ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്യാണ് ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്ന മീഡിയസൊക്കെ എത്രമാത്രം ഫില്ല് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ട അത്രയും ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെയൊരു ടേപ്പ് എടുത്തിട്ട് മെഷർ ചെയ്ത് നോക്കാം അപ്പം ഈക്വൽ അളവിൽ ഇപ്പോൾ എല്ലാം നമുക്ക് വേണം ഇപ്പം നമ്മളിട്ടേക്കുന്ന മീഡിയാസ് എല്ലാം ഈക്വൽ അളവിലിടേണ്ട മീഡിയാസാണ് ഇനി ഇടാൻ പോകുന്നു ഇതാണ് സൈലെക്സ് ബിഗ് എന്ന് പറഞ്ഞിട്ട് അതും ഒരു കൈൻഡ് ഓഫ് ഒരു സാൻഡ് മീഡിയ തന്നെയാണ് അതിനൊരു സൈലെക്സ് ബിഗും സൈലെക്സ് സ്മോളും ഉണ്ട് ഇപ്പം നമ്മളിടുന്ന സൈലെക്സ് ബിഗാണ് അതും ഈക്വൽ പ്രപ്പോർഷൻ നമ്മളിടുന്നുണ്ട് ഇത് സൈലെക്സ് സ്മോളാണ് അത് കഴിഞ്ഞിട്ട് ഇനി സൈലെക്സ് സ്മോളാണ് നമ്മളിടുന്നത് അതും ഈക്വലി തന്നെ നമ്മൾ ഫില്ല് ചെയ്യുന്നത് ഈ സൈലെക്സ് സാധനങ്ങളെല്ലാം നമ്മൾ അക്വേറിയം കടയിൽ നിന്നാണ് വാങ്ങിയത് പിന്നെ ഇപ്പോൾ ഈ കാണുന്നതാണ് കാറ്റലോഗ്സ് ഇതൊരു 3 kg നമ്മൾ വാങ്ങിയിട്ട് ഇട്ടിട്ടുണ്ട് ഇത് 1 kg 300 rupees ഒക്കെ വരും ഇത് നമ്മൾ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാർഡ്നെസ് ഒക്കെ വാട്ടറിൽ പോകാനാണ് നമുക്കധികം ഹാർഡ്നെസ് ഇല്ലായിരുന്നു നമ്മൾ ഏതായാലും ഒരു 3 kg ഇട്ടിട്ടുണ്ടത് അയൺ ഇതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് കാറ്റലോഗ്സ് നമ്മൾ ഓൺലൈനായിട്ടാണ് വാങ്ങിയത് ഈ ഇട്ടിരിക്കുന്ന എല്ലാ മീഡിയാസിൻ്റെയും ഏത് ഓൺലൈൻ വാങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തേക്കാം അയൺ കണ്ടൻറ്റ് കൂടുതലുള്ള വാട്ടർ ആണെങ്കിൽ കുറച്ച് ഏറെ കാറ്റലോഗ്സ് നമ്മൾ ഇടേണ്ടി വരും ഇവിടെ നമുക്ക് വലിയ ഇഷ്യൂസ് ഇല്ല അയണിൻ്റെ അതുകൊണ്ടാണ് നമ്മളൊരു 3 kg ഇട്ടേക്കുന്നത് മെയിനായിട്ട് ഇത് അയൺ റിമൂവലാണ് നടത്തുന്നത് വാട്ടറിൽ അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതലുണ്ടെങ്കിൽ ഈ ഒരു 3 kg എന്നുള്ളത് സഫീഷ്യൻ്റ് ആയിരിക്കില്ല കുറച്ചുകൂടെ ഒക്കെ വേണ്ടി വരുമായിരിക്കും ഈ അയൺ കണ്ടൻറ് ഉള്ളപ്പോഴാണ് നമ്മുടെ വാട്ടറിന് ഭയങ്കര ഒരു റെഡ്ഡിഷ് കളറൊക്കെ വരുന്നത് നമുക്ക് ആ ഇഷ്യൂ അധികം ഇല്ല അപ്പം നമ്മളൊരു സഫീഷ്യൻ്റായിട്ട് ഒരു 3 kg മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇനി നമുക്കിടാൻ ഈ ഒരു മീഡിയം കൂടിയേ ഉള്ളൂ ഫൈൻ സാൻഡാണിത് ഇതും നമ്മൾ ലോക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത് ഈ ഫൈൻ സാൻഡ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് മീഡിയം ഈ സാൻഡ് ടൈപ്പ് സാധനങ്ങളെല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കൂടുതലും ലോക്കൽ സ്റ്റോറും അക്വേറിയം കടയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങുന്നതായിരിക്കും ബെറ്റർ പിന്നെ ഈ ബാക്കി കാറ്റലോഗ്സ് അങ്ങനെ ചാർക്കോൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് ഓൺലൈൻ വാങ്ങുന്നതായിരിക്കും നല്ലത് ഇപ്പം നമ്മൾ ഫൈൻ സാൻഡ് കൂടെ ഫില്ല് ചെയ്തിട്ട് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം
ഈ മൾട്ടി പോട്ട് വാൽവിൻ്റെ താഴേക്കുള്ള എക്സ്റ്റൻഷനാണ് നമ്മൾ ഈ കാണുന്നത്, അവിടെയാണ് ഇത് ഈ കാണുന്നത്. ഇത് നമ്മൾ ആക്ച്വലി ഒരു ക്ലോത്ത് വെച്ച് കവർ ചെയ്ത് വെച്ചിട്ടാണ് ഈ മീഡിയാസൊക്കെ നമ്മൾ ഇട്ടത്. അപ്പോൾ അത് നമ്മൾ മാറ്റി, അല്ലെങ്കിൽ ആ ട്യൂബിൻ്റെ അകത്തേക്ക് പോകും. അതിൻ്റെ അകത്തൊരു ചെറിയൊരു ഫിൽറ്റർ ഉണ്ട്, അതിൻ്റെ അടിയിൽ ആദ്യം പറഞ്ഞ ഫിൽറ്റർ ഉണ്ട്. അപ്പം അതിലേക്ക് പോവാതിരിക്കുക, നമ്മൾ കവർ ചെയ്ത് വെക്കുക. ഇതാണ് ആ മൾട്ടി പോട്ട് വാൽവ്. ഇനിയിപ്പോൾ ഇത് ആ പൈപ്പിൽ വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ വാൽവിന് ആക്ച്വലി ഒരു മൂന്ന് മോഡുണ്ട്, റിൻസ്, സർവീസ്, ബാക്ക് വാഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ആ ലിവർ ഏത് മോഡിലേക്ക് ഇടുന്നോ അപ്പോൾ ആ ഓപ്പറേഷൻ അത് ചെയ്യും. പിന്നെ ഇൻലെറ്റും ഔട്ട്ലെറ്റും ബാക്ക് വാഷിനുള്ള മൂന്ന് പോട്ട്സും കൊടുത്തിട്ടുണ്ട് അവർ. ഈ വാൽവ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ടല്ലേ. നമ്മൾ അതിൻ്റെ മൊത്തം പോയിട്ട് പ്ലംബിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഇത് നന്നായിട്ട് അത് തന്നെ ചെയ്തോളും. നമ്മൾ ജസ്റ്റ് ഏത് മോഡാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇതൊക്കെയാണ് ഇത് ബാക്ക് വാഷ് ചെയ്യാനായത്. നമ്മൾ ബാക്ക് വാഷ് മോഡിലിടും. അടുത്തത് സർവീസും റിൻസും ഏരിയയാണ്. സർവീസിലാണ് നമ്മൾ നോർമലി ഫിൽറ്റർ ഇടാറ്. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ വെള്ളമൊക്കെ യൂസ് ചെയ്യുമ്പം സർവീസിലായിരിക്കും ഇടുന്നത്. അതാണ് എപ്പോഴും ഇടുന്ന ഒരു മോഡെന്ന് പറയുന്നത്. റിൻസ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ മീഡിയ എല്ലാം ഒന്ന് ക്ലെൻസ് ആവുമല്ലോ. അപ്പം ബാക്ക് വാഷിൻ്റെ പോട്ട് വഴിയിട്ട് ഈ മീഡിയയിലുള്ള ഡേർട്ടൊക്കെ പുറത്തേക്ക് വരും. അപ്പം അതെല്ലാം ഒന്ന് ഇതായി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും മീഡിയയൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിൻസ് മോഡിലിടുന്നത്. ബാക്ക് വാഷ് കഴിഞ്ഞ് നമ്മൾ റിൻസ് മോഡിലിടുവാണെങ്കിൽ അതെല്ലാം നന്നായിട്ട് ക്ലീനായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വാട്ടർ നല്ല ക്ലിയർ വാട്ടറായിട്ട് വരും. ഇനി നമുക്ക് പ്ലംബിങ് നോക്കാം, ഇതിൻ്റെ എങ്ങനെ ചെയ്തേക്കുന്നതെന്ന്. ഇതാണ് ഇതിൻ്റെ ഔട്ട്ലെറ്റ് പോർട്ട്, അതായത് ശുദ്ധീകരിച്ച വെള്ളം വീട്ടിലേക്ക് പോകുന്നത് ഈ പോർട്ട് വഴിയാണ്. പിന്നെ ഈ ലെഫ്റ്റിൽ താഴെ ലെഫ്റ്റിൽ കാണുന്നതാണ് ബാക്ക് വാഷിൻ്റെ പോർട്ട്. പിന്നെ ആ പൊങ്ങി നിൽക്കുന്നതാണ് നമ്മുടെ ഫിൽറ്ററിലേക്കുള്ള ഇൻലെറ്റ് പോർട്ട്, അതായത് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം നേരെ ഫിൽറ്ററിനകത്തോട് കയറുന്നത് ഈ ഈ പോർട്ട് വഴിയാണ്. എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെ ഇരിക്കും? ഇതിൽ നമ്മൾ മൂന്ന് എക്സ്ട്രാ വാൽവുകൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽറ്റർ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് വല്ലോ പ്രശ്നങ്ങൾ വല്ലോ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വീട്ടിലേക്കുള്ള കണക്ഷൻ ഒരിക്കലും നിൽക്കരുത് ഈ ഫിൽറ്റർ വെച്ചതിൻ്റെ പേരിൽ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ മേളിലും താഴെയും കാണുന്ന രണ്ട് വാൽവുകൾ ക്ലോസ് ചെയ്തിട്ട് ആ നടുക്ക് കാണുന്ന വാൽവ് തുറക്കും. അന്നേരം ഫിൽറ്ററിലോട്ട് വെള്ളം പോവുകയല്ല, നേരെ ബൈപ്പാസ് ചെയ്ത് നേരെ നമ്മുടെ വീട്ടിലേക്ക് ചെല്ലും. അങ്ങനെ ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് ഈ എക്സ്ട്രാ മൂന്ന് ബോൾ വാൽവുകൾ വെച്ചേക്കുന്നത്. ബൈപ്പാസ് ഓഫ് ആണെങ്കിൽ ഈ വെള്ളം ഇതുപോലെ ടാങ്ക് ഫിൽറ്ററിൽ കൂടെ കയറി നേരെ നമ്മുടെ കണക്ഷനിലേക്ക് പോകും, അതായത് ഫിൽറ്ററായ വെള്ളം നേരെ വരും. ഇതാണ് ഈ മൂന്ന് വാൽവ് ഇപ്പം നോക്കി നമുക്ക് കാണാം, അതായത് മേളിത്തെയും താഴത്തെയും നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. പിന്നെ ആ ബൈപ്പാസ് വാൽവ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. അതുകൊണ്ട് ഇപ്പോൾ ഫിൽറ്ററിൽ കൂടെ കയറിയാണ് വെള്ളം പോരുന്നത്. ഇപ്പം നമ്മുടെ ഇൻസ്റ്റലേഷനൊക്കെ കഴിഞ്ഞ് നമുക്ക് നോക്കാം ബാക്ക് വാഷ് ഇട്ടിട്ട്. സർവീസ് ഏതായാലും വർക്ക് ചെയ്യുന്നുണ്ട്, ഇനി ഞങ്ങൾ ബാക്ക് വാഷ് ഒന്ന് ഇട്ട് നോക്കാം. ഈ ലിവർ നമ്മൾ ആ ബാക്ക് വാഷ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊണ്ടുപോയിടണം. അപ്പം നമുക്ക് അറിയാൻ പറ്റും ബാക്ക് വാഷ് നടക്കുന്നുണ്ടോ എന്നുള്ളത്. ഇത് പ്രസ് ചെയ്യുക, എന്നിട്ട് ബാക്ക് വാഷിൽ കൊണ്ടുപോയിടുക, ഓപ്ഷനിൽ കൊണ്ടുപോയിടുക. ഇവിടെ നമ്മൾ ബാക്ക് വാഷ് നേരി അവിടെ കൊണ്ടുപോയിട്ടു. അപ്പോൾ ഇപ്പോൾ ഒരു ബാക്ക് വാഷാണ് നടക്കുന്നത്. ഇപ്പം നമ്മുടെ മീഡിയയിലൊന്നും അഴുക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഓൾമോസ്റ്റ് ഒരു ക്ലിയർ വാട്ടർ തന്നെയാണ് ബാക്ക് വാഷിൽ വരുന്നത്. നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞൊരു 1 വീക്ക് അല്ലെ 2 വീക്ക് ഒക്കെ കഴിഞ്ഞപ്പോൾ നോക്കുവാണെങ്കിൽ ഒരു ക്ലേഷ് അല്ലെങ്കിൽ എന്താണോ ഡേർട്ട് അത് കാണാൻ പറ്റും. അത് ഞാൻ വീഡിയോ അത് കഴിഞ്ഞ് നമ്മൾ ആഡ് ചെയ്യാം. ബാക്ക് വാഷ് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ സർവീസ് മോഡിലിട്ടു. സർവീസ് മോഡിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ വെള്ളം വരുന്നുണ്ട്. ഒത്തിരി ഡിഫറൻസ് ഉണ്ട് ഫ്ലോയ്ക്കൊക്കെ, നല്ല ഫ്ലോ ഉണ്ട് വാട്ടറിന്. മറ്റേ നമ്മൾ ആ ചെറിയ ഫിൽറ്റർ വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ നമ്മുടെ ഏറ്റവും ഒരു ഡിഫിക്കൽട്ടി ഫ്ലോ ഭയങ്കര കുറവായിരുന്നു. പിന്നെ എന്താ പറയുക, ഇമ്പ്യൂരിറ്റീസ് എല്ലാം വരുന്നുണ്ടായിരുന്നു, ക്ലേ പാർട്ടിക്കിൾസൊക്കെ വരുന്നുണ്ടായിരുന്നു.
ആ പ്രശ്നങ്ങളൊക്കെ മാറി. അപ്പം നമുക്ക് ഇത്രയും സാധനങ്ങൾ മാത്രം മതി. ഈ കാണുന്ന ഈ ഒരു വാൽവുകളും ഇത്രയും പൈപ്പുകളും ഈ മാത്രമാണ് നമ്മൾ എക്സ്ട്രാ വാങ്ങിയിരിക്കുന്നത്, വെസൽ ഫിൽറ്റർ അല്ലാതെ. ഈ നോബ് നമ്മൾ പറഞ്ഞല്ലോ, ഓൾറെഡി ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മൂന്ന് വാൽവുകളും ഇത്രയും പൈപ്പും മാത്രമാണ് നമ്മൾ എക്സ്ട്രാ വെച്ചിരിക്കുന്നത്. പിന്നെ ബാക്ക് വാഷിനുള്ളതും ഇത്രയും മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ. ആക്ച്വലി ഭയങ്കര സിമ്പിളാണ്, നമുക്കൊരു ഒരു 2-3 hours വർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈവൻ ഈ മീഡിയ ഫിൽറ്റർ ഫില്ല് ചെയ്യുന്നത് തൊട്ട് ഉണ്ടായിരുന്നത്. എക്സ്ട്രാ നമ്മൾ വാങ്ങിയ ഈ പൈപ്പും ഈ ബാക്കി ഫിറ്റിങ്സ്, അതായത് ഈ വാൽവും ബെൻസും എല്ലാം കൂടെ ഉൾപ്പെടുത്തി നമുക്കൊരു 600 rupees ആയിട്ടുള്ളൂ. പിന്നെ എന്താണ്, വെസൽ ഫിൽറ്റർ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ 3200 നിയർലി ഫിൽറ്ററിനായിട്ടുണ്ട്. പിന്നെ മീഡിയയ്ക്കെല്ലാം കൂടെ കൂടിയിട്ട് ഒരു 3000 ആയിട്ടുണ്ട്. ആ മൾട്ടിപോട്ട് വാൽവ് ഇതിന് നമുക്കൊരു 1200. ഷിപ്മെൻറ്റ് നമുക്ക് എല്ലാം ഒരു 1000 to 1500 ആയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ കോസ്റ്റ് 9500 to 10K ആയിട്ടുള്ളൂ. അപ്പം നമ്മൾ ആക്ച്വലി കടയിലൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു 30+ ആണ് ഇതിനൊക്കെ റേറ്റ് വരുന്നത്, 30-35,000 ഒക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്കിത്രയാണ് ആയത്. ഇനി നമുക്ക് ബാക്ക് വാഷ് ഞങ്ങളൊരു 2 weeks കഴിഞ്ഞ് ചെയ്തത് നോക്കാം. എന്തേലും ഇമ്പ്യൂരിറ്റീസ് പോയിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നോബ് നമ്മൾ ബാക്ക് വാഷിലേക്ക് ഇടുകയാണ്. ബാക്ക് വാഷിലിട്ടു നോക്കിയാൽ നമുക്ക് നോക്കിയാൽ കാണാം പതിയെ ആ വെള്ളത്തിൻ്റെ കളർ എന്താണ് വരുന്നതെന്ന്. ഒരു ലൈറ്റ് യെല്ലോ പോലത്തെ ഒരു കളറാണ്. ആ ക്ലേ കിടക്കുന്നതുകൊണ്ടാണ് അത്രയും നമുക്ക് അങ്ങനെ വെള്ളം വരുന്നത്. ആദ്യം കുറച്ച് ക്ലിയർ ആയിട്ട് തോന്നും, പിന്നെ അത് നല്ല ഡാർക്കായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ ഒരു 2 weeks ടൈമിൽ വീട്ടിൽ വെള്ളത്തിനൊരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. വെള്ളം നല്ല ക്ലിയർ വാട്ടറായിരുന്നു. എല്ലാ പൈപ്പിലും നന്നായിട്ട് ഫ്ലോ ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ നോക്കിയാൽ കാണാം അതിൻ്റെ കളർ എന്താണ്. ഈ നേരത്തെ ഈ അഴുക്ക് വെള്ളം ഫുള്ള് നമ്മുടെ വീട്ടിലേക്ക് പ്ലംബിംഗ് സിസ്റ്റത്തിൽ വരുന്നുണ്ടായിരുന്നു, പൈപ്പ് തുറക്കുമ്പം വരുന്നുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് വെള്ളം നല്ല ക്ലിയറാണ് വരുന്നത്, സ്മെല്ലൊട്ടുമില്ല, ക്ലേ വന്ന് അടിയുന്നില്ല. മറ്റേ നമ്മളിങ്ങനെ ഇടയ്ക്ക് പൈപ്പൊക്കെ തുറക്കുകയോ അല്ലെങ്കിൽ ഈ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇങ്ങനെ ഈ പൈപ്പിൻ്റെ തുറന്ന് നോക്കുമ്പോൾ അതിലൊക്കെ ഫുൾ ക്ലേ ആയിരുന്നു. കണ്ടോ ഇതിൻ്റെ കളർ കണ്ടോ, ഇത്രയും ക്ലേ നമുക്ക് വീടിൻ്റെ അകത്ത് വരുന്നുണ്ടായിരുന്നു പൈപ്പുകളിലെല്ലാം. അങ്ങനെ വന്ന് ഫ്ലോ ഒട്ടും ഉണ്ടായിരുന്നില്ല. ഒരു പൈപ്പ് തുറന്നാൽ വേറെ പൈപ്പിൽ വെള്ളം വരില്ലായിരുന്നു. ആ ഒരു സ്റ്റേജ് ആയപ്പോഴാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതി ട്രൈ ഔട്ട് ചെയ്തത്. നിങ്ങൾക്കും ട്രൈ ഔട്ട് ചെയ്യാം. സാധനങ്ങളൊക്കെ നമുക്ക് അവൈലബിളായിട്ട് കിട്ടുന്നതാണ്, വലിയ ടൈം ഒന്നും എടുക്കില്ല ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞങ്ങൾ റിപ്ലൈ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.